ഹലോ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ട് ഈ വേനൽ ചൂടിനെ നമ്മുടെ ശരീരത്തെ തണുപ്പിക്കാനായിട്ട് ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഡയറി മിൽക്ക് ലസ്സി എങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ ഡയറി മിൽക്ക് ലസ്സിക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് നമുക്ക് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് കട്ട തൈര് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ശർക്കര ഇതുപോലെ പൊടിച്ചതും എടുത്ത് വെച്ചിട്ടുണ്ട്. രണ്ട് ഡയറി മിൽക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ജെംസ് മിഠായി ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ടാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പട്ട, ഇത് പൊടിച്ചതാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. ജെംസ് മിഠായി ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് എല്ലാം കൂടെ ഒരു ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുത്ത് റെഡിയാക്കുന്നത് എങ്ങനെ നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യമായിട്ട് ഞാൻ ശർക്കര ഇതേപോലെ ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഞാൻ ശർക്കര പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഡയറി മിൽക്ക് ചോക്ലേറ്റ് ഇതുപോലെ കട്ട് ചെയ്ത് അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് നമുക്ക് പൊടിച്ചെടുക്കാം ഇതുപോലെ. അപ്പോൾ ഇനി നമുക്ക് സിന്നമൺ പൗഡർ പട്ട പൊടിച്ചത് ഇതുപോലെ ഒരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കാം ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് തൈര് ഇതേപോലെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല കട്ടിയുള്ള തൈരാണ് കേട്ടോ എടുക്കേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇതുപോലെ. ഒട്ടും വെള്ളം ചേർക്കാണ്ട് വേണം കേട്ടോ ബ്ലെൻഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഡയറി മിൽക്ക് ചോക്ലേറ്റ് ലസ്സി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ സിന്നമൺ നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ വെയ്റ്റ് ലോസിനൊക്കെ ഒരുപാട് സഹായകരമാണ് കേട്ടോ. അതുപോലെ തന്നെ തൈരും ഒക്കെ കൂടി ആയിട്ട് ചോക്ലേറ്റിൻ്റെ ടേസ്റ്റും ഫ്ലേവറും ഒക്കെ കൂടി കഴിക്കാനായിട്ട് അത്ര നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലസ്സിയാണിത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഡയറി മിൽക്ക് ചോക്ലേറ്റ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഗ്രേറ്റ് ചെയ്ത ഡയറി മിൽക്ക് ചോക്ലേറ്റ് ആണ്. ഒരു ഭംഗിക്ക് വേണ്ടി ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു കളറിന് വേണ്ടി ജെംസ് മിഠായി ഇതുപോലെ ഒന്ന് പൊടിച്ച് അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ ടേസ്റ്റിയും അട്രാക്റ്റീവുമായിട്ടുള്ള ചോക്ലേറ്റ് ലസ്സി ഇവിടെ റെഡി ആയിട്ടുണ്ട്, ഡയറി മിൽക്ക് ചോക്ലേറ്റ് ലസ്സി. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കടകളിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലൊക്കെ വീട്ടിലുണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ തൈരൊക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് ഇതുപോലൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവരൊക്കെ ഉറപ്പായിട്ടും കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വേനൽ ചൂടിന് നല്ല ടേസ്റ്റിയും കളർഫുള്ളുമായിട്ടുള്ള ഈ ഡയറി മിൽക്ക് ചോക്ലേറ്റ് ലസ്സി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുക. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബൈ.